ഒന്ന് ദിനവൃത്താന്തം 25 അധ്യായം ഗായകഗണങ്ങൾ ദാവീദും ദേവാലയ ശുശ്രൂഷകരിൽ പ്രമുഖരും കൂടെ ആസാഫ് ഹേമാൻ യുദ്ധഥൂൻ എന്നിവരുടെ പുത്രന്മാരിൽ ചിലരെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചു ഇവർ കിന്നരം വീണ കൈതാളം എന്നിവയുടെ അകമ്പടിയോടെ പ്രവചനം നടത്തേണ്ടിയിരുന്നു ഇങ്ങനെ നിയുക്തരായവരും അവരുടെ കർത്തവ്യങ്ങളും ആസാഫിന്റെ പുത്രന്മാരിൽ സക്കൂർ ജോസഫ് നെഥാനിയ അഷാരേല പിതാവായ ആസാഫിന്റെ കീഴിൽ രാജനിർദ്ദേശമനുസരിച്ച് ഇവർ പ്രവചനം നടത്തി ഗദാലിയ സേരി യഷായ ഷിമേയി ഹഷാബിയ മത്തീതിയ എന്നീ ആറുപേർ തങ്ങളുടെ പിതാവായ യദുതൂവിന്റെ കീഴിൽ കിന്നരം വായിച്ച് കർത്താവിന് കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ച് പ്രവചിച്ചു ഹേമാന്റെ പുത്രന്മാർ ബുക്കിയ മഥാനിയ ഉസിയേൽ ഷെബുവേൽ യറിമോത് ഹനാനിയ ഹാനാനി എലിയാത്ത ഗിദാൽത്തി റൊമാന്തിയേസർ യോഷ്ബക്കാഷ മല്ലോത്തി ഹോത്തിർ മഹസിയോത് ഇവരെല്ലാം രാജാവിന്റെ ദീർഘദർശിയായ ഹേമാന്റെ പുത്രന്മാരാണ് ഹേമാനെ ഉന്നതനാക്കുന്നതിന് തന്റെ വാഗ്ദാനമനുസരിച്ച് ദൈവം 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും അവന് നൽകി ഇവർ കർത്താവിന്റെ ആലയത്തിൽ തങ്ങളുടെ പിതാവിന്റെ കീഴിൽ വീണയും കിന്നരവും കൈതാളവും ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തി ആസാഫ് യദുഥൂൻ ഹേമാൻ എന്നിവർ രാജാവിൽ നിന്ന് നേരിട്ട് കൽപ്പന സ്വീകരിച്ചു ഇവരും ചാർച്ചക്കാരും വിദഗ്ധ ഗായകന്മാരാണ് കർത്താവിന് ഗാനമാലപിക്കാൻ പരിശീലനം നേടിയ ഇവരുടെ എണ്ണം 288 വലുപ്പചെറുപ്പമോ ഗുരുശിഷ്യ വ്യത്യാസമോ പരിഗണിക്കാതെ അവർ നറുക്കിട്ടു തങ്ങളുടെ തവണ നിശ്ചയിച്ചു ആദ്യത്തെ നറുക്ക് ആസാഫ് കുടുംബത്തിൽപ്പെട്ടവനായ ജോസഫിന് വീണു രണ്ടാമത്തേത് ഗദാലിയായ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 മൂന്നാമത്തേത് സക്കൂറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 നാലാമത്തേത് ഇസ്രിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 അഞ്ചാമത്തേത് നെഥാനിയായ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 ആറാമത്തേത് ബുക്കിയായ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 ഏഴാമത്തേത് യഷാരലായ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 എട്ടാമത്തേത് യഷായായ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 ഒൻപതാമത്തേത് മത്താനിയായ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പത്താമത്തേത് ഷിമേയിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പതിനൊന്നാമത് അസറേലിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പന്ത്രണ്ടാമത് ഹഷാബിയായ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പതിമൂന്നാമത് ഷബയേലിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പതിനാലാമത്തേത് മത്തീതിയായ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പതിനഞ്ചാമത് എറേമോത്തിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പതിനാറാമത്തേത് ഹനനിയായ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പതിനേഴാമത് യോഷ്ബക്കാഷയ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പതിനെട്ടാമത് ഹനാനിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പത്തൊൻപതാമത്തേത് മല്ലോത്തിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 ഇരുപതാമത്തേത് എലിയാഥായ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 ഇരുപത്തിയൊന്നാമത്തേത് ഹോത്തിറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 ഇരുപത്തിരണ്ടാമത്തേത് ഗിദാൽത്തിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 ഇരുപത്തിമൂന്നാമത്തേത് മഹസിയോത്തിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 ഇരുപത്തിനാലാമത്തേത് റൊമാന്തിയേസറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 ഒന്ന് ദിനവൃത്താന്തം 26 അധ്യായം വാതിൽകാവൽക്കാർ ദേവാലയ വാതിൽകാവൽക്കാരുടെ ഗണങ്ങൾ കൊറാഹിറിൽ ആസാഫിന്റെ പുത്രന്മാരിൽ കോറയുടെ പുത്രൻ മെഷലെമിയ അവന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ സഖറിയ യദിയേൽ സെബദിയ യത്നിയേൽ ഏലാം യഹോഹനാൻ എലിയേഹോവേനായ്
ഓബദ് ഏദോമിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഷെമായ, യഹോസബാദ്, യോവ, സാഖാർ, നെതാനേൽ, അമ്മിയേൽ, ഇസാക്കർ, പെവുലേതായ്. ദൈവം ഓബദ് ഏദോമിനെ അനുഗ്രഹിച്ചു. അവന്റെ പുത്രനായ ഷെമായയുടെ പുത്രന്മാർ കഴിവുറ്റവരായിരുന്നതിനാൽ തങ്ങളുടെ പിതൃകുടുംബങ്ങൾക്ക് നായകന്മാരായിരുന്നു. ഷെമായയുടെ പുത്രന്മാർ ഒത്തിനി, റഫായിൽ, ഓബദ്, എൽസാബാദ്. അവരുടെ ചാർച്ചക്കാരായ എലിഹു, സെമാഖിയ എന്നിവർ കഴിവുറ്റവരായിരുന്നു. ഇവർ ഓബദ് ഏദോമിന്റെ വംശത്തിൽപ്പെടുന്നു. ഇവരും മക്കളും ചാർച്ചക്കാരും ശുശ്രൂഷയ്ക്ക് അതിനിപുണന്മാരായിരുന്നു. ഓബദ് ഏദോമിൽ നിന്ന് ആകെ 62 പേർ. മെഷലേമിയായുടെ പുത്രന്മാരും ചാർച്ചക്കാരും പ്രഗത്ഭന്മാരായ 18 പേർ. മെറാറി കുടുംബത്തിലെ ഹോസായുടെ പുത്രന്മാരിൽ പ്രമുഖനായ ഷിമ്രി. ആദ്യജാതനല്ലെങ്കിലും ഇവനെ ഹോസ തലവനാക്കി. രണ്ടാമൻ ഹിൽക്കിയ, മൂന്നാമൻ തെബാലിയ, നാലാമൻ സഖറിയ. ഹോസായുടെ പുത്രന്മാരും ചാർച്ചക്കാരുമായി ആകെ 13 പേർ. ദ്വാരപാലകന്മാരെ ഗണം തിരിച്ചതും കുടുംബത്തലവന്മാർക്ക് അനുസൃതമായാണ്. കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഇവരുടെ ചാർച്ചക്കാരെ പോലെ ഇവർക്കും കർത്തവ്യങ്ങളുണ്ടായിരുന്നു. പിതൃകുടുംബമനുസരിച്ച് വലപ്പച്ചെറുപ്പ ഭേദമെന്നിയെ അവർ നറുക്കിട്ട് ഓരോ വാതിലിനും ആളെ നിശ്ചയിച്ചു. കിഴക്കേ വാതിലിന്റെ നറുക്ക് ഷെലമിയായിക്ക് വീണു. അവൻ അവന്റെ മകനും സമർത്ഥനായ ഉപദേഷ്ടാവുമായ സഖറിയായിക്ക് വടക്കേ വാതിലിന്റെ നറുക്കുകിട്ടി. തെക്കേ വാതിൽ നറുക്കനുസരിച്ച് ഓബദ് ഏദോമിന് കിട്ടി. അവന്റെ പുത്രന്മാരെ സംഭരണശാലയുടെ ചുമതല ഏൽപ്പിച്ചു. കയറ്റത്തിലെ വഴിയിലേക്ക് തുറക്കുന്ന ഷല്ലേഖ്യത്ത് വാതിലും പടിഞ്ഞാറേ വാതിലും ഷുപ്പിമിനും ഹോസായിക്കും കിട്ടി. അവർ തവണ വെച്ച് തുടർച്ചയായി കാവൽ നിന്നു. ദിനം പ്രതി കിഴക്ക് 6 പേർ, വടക്ക് 4 പേർ, തെക്ക് 4 പേർ, സംഭരണശാലകളിൽ 2 പേർ, പർബാറിൽ 2 പേർ, അതിനു പടിഞ്ഞാറുള്ള വഴിയിൽ 4 പേർ. കൊറാഹിരിലും മെറാറിരിലും പെട്ട ദ്വാരപാലകന്മാരുടെ വിഭാഗങ്ങൾ ഇവയാണ്. ലേവിരിൽ അഹിയ ദേവാലയ ഭണ്ഡാരത്തിന്റെയും കാണിക്കകളുടെയും മേൽനോട്ടക്കാരനായിരുന്നു. ഗർഷോനിനായ ലാദാന്റെ സന്തതികളിൽ ഒരുവനാണ് യഹിയേൽ. അവന്റെ പുത്രന്മാരായ സേഥാമും സഹോദരൻ ജോയേലും കർത്താവിന്റെ ആലയത്തിലെ ഭണ്ഡാരത്തിന്റെ സൂക്ഷിപ്പുകാരായിരുന്നു. അവരോടൊപ്പം അമ്രാമ്യരും ഇസ്ഹാരിരും ഹെബ്രോണിരും ഉസിയേലിരും ഉണ്ടായിരുന്നു. മോശയുടെ മകനായ ഗർഷോമിന്റെ പുത്രൻ ഷെബുവേൽ ഭണ്ഡാര സൂക്ഷിപ്പുകാരുടെ തലവനായിരുന്നു. എലിയേസർ വഴിക്കുള്ള അവന്റെ ചാർച്ചക്കാർ റഹാബിയ, അവന്റെ മകൻ യഷായ, അവന്റെ മകൻ യോറ, അവന്റെ മകൻ സിക്രി, അവന്റെ മകൻ ഷെലോമോത്. ദാവീദ് രാജാവും കുടുംബത്തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംഘത്തലവന്മാരും അർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കളുടെ മേൽനോട്ടക്കാർ ഷെലോമോത്തും ചാർച്ചക്കാരുമായിരുന്നു. യുദ്ധത്തിൽ കൊള്ളയടിച്ച വസ്തുക്കളിൽ നിന്ന് ഒരു ഭാഗം അവർ കർത്താവിന്റെ ആലയം സംരക്ഷിക്കാൻ നൽകിപ്പോന്നു. ദീർഘദർശിയായ സാമുവൽ, കിഷിന്റെ മകൻ സാവൂൾ, നേറിന്റെ മകൻ അബ്നേർ, സെരൂയായുടെ മകൻ യോവാബ് എന്നിവർ സമർപ്പിച്ച എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടം ഷെലോമോത്തിനും ചാർച്ചക്കാർക്കുമായിരുന്നു. ഇസ്ഹാരിൽ നിന്ന് കെനാനിയായും പുത്രന്മാരും ഇസ്രായേലിലെ രാജസേവകന്മാരും ന്യായാധിപന്മാരുമായി നിയമിക്കപ്പെട്ടു. ഹെബ്രോണിരിൽ നിന്ന് ഹഷാബിയായും ചാർച്ചക്കാരും ജോർദാന്റെ പടിഞ്ഞാറേ തീരം വരെ ഇസ്രായേലിന്റെ മേലധികാരികളായി നിയമിക്കപ്പെട്ടു. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കും രാജസേവനത്തിനുമായി നിയമിക്കപ്പെട്ട പ്രഗത്ഭന്മാരായ അവർ 1700 പേരുണ്ടായിരുന്നു. ഹെബ്രോണിരുടെ തലവൻ ഏത് വംശാവലി വഴിക്കും ജെറിയ ആയിരുന്നു. ദാവീദ് രാജാവിന്റെ 40 ഭരണവർഷം ഇവരുടെ ഇടയിൽ നടത്തിയ അന്വേഷണത്തിൽ ഗിലയാദിലെ യാസ്രൽ അതിപ്രഗത്ഭന്മാരുണ്ടെന്ന് കണ്ടെത്തി. ജെറിയായും ചാർച്ചക്കാരുമായി 2700 പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നു. ദാവീദ് രാജാവ് അവരെ റൂബൻ, ഗാദ് ഗോത്രങ്ങൾ, മനാസയുടെ അർദ്ധഗോത്രം എന്നിവയിൽ ദൈവത്തെയും രാജാവിനെയും സംബന്ധിക്കുന്ന സകല കാര്യങ്ങളുടെയും ചുമതല ഏൽപ്പിച്ചു. 1 ദിനവൃത്താന്തം 27 അധ്യായം. സേനാനായകന്മാർ. ഇസ്രായേലിലെ കുടുംബത്തലവന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും രാജസേവകരുടെയും പേരുവിവരം. 24,000 പേരടങ്ങുന്ന സംഘം ഓരോ മാസവും തവണ വെച്ച് തങ്ങളുടെ നേതാവിന്റെ കീഴിൽ ജോലി ചെയ്തു. 1 മാസം പേരസ് വംശജനായ സബ്ദിയേലിന്റെ പുത്രൻ യഷോബെയാമിന്റെ കീഴിൽ 24,000 പേർ സേവനമനുഷ്ഠിച്ചു. 2 മാസം അഹോനിനായ
ദോദായിയുടെ കീഴിൽ 24,000 പേർ. മൂന്നാം മാസം പുരോഹിതനായ യഹോയാദായുടെ പുത്രൻ ബനായായുടെ കീഴിൽ 24,000 പേർ. 30 പേരിൽ ശക്തനും അവരുടെ നായകനുമായ ബനായ ഇവനാണ്. ഇവന്റെ മകൻ അമിസാബാദ് സംഘത്തിന്റെ ചുമതല വഹിച്ചു. നാലാം മാസം യോവാബിന്റെ സഹോദരൻ അസഹേലിന്റെ കീഴിൽ 24,000 പേർ. അവനുശേഷം മകൻ സെബാദിയ സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. അഞ്ചാം മാസം ഇസ്രാഹിനായ ഷംഹുദിന്റെ കീഴിൽ 24,000 പേർ. ആറാം മാസം തെക്കോവ്യനായ ഇക്കേഷിന്റെ മകൻ ഈരായുടെ കീഴിൽ 24,000 പേർ. ഏഴാം മാസം എഫ്രായിം ഗോത്രജനും പെലോനിനുമായ ഹെലസിന്റെ കീഴിൽ 24,000 പേർ. എട്ടാം മാസം സെഹ്രഹ്യ വംശജനും കുഷാത്തിനുമായ സിബഗായയുടെ കീഴിൽ 24,000 പേർ. ഒൻപതാം മാസം ബഞ്ചമിൻ ഗോത്രജനായ അനത്തോത്തിലെ അബിയേസറിന്റെ കീഴിൽ 24,000 പേർ. പത്താം മാസം സെറഹ്യ വംശജനും നെത്തോഫഹ്യനുമായ മഹറായയുടെ കീഴിൽ 24,000 പേർ. പതിനൊന്നാം മാസം എഫ്രായിം ഗോത്രജനും പിറത്തോനിനുമായ ബനായായുടെ കീഴിൽ 24,000 പേർ. പന്ത്രണ്ടാം മാസം ഒത്തനിയേൽ വംശജനും നെത്തോഫാത്തിനുമായ ഹെൽദായിയുടെ കീഴിൽ 24,000 പേർ. ഗോത്രാധിപന്മാർ. ഇസ്രായേൽ ഗോത്രങ്ങളിൽ റൂബന്റെ അധിപനാണ് സിക്രിയുടെ മകൻ എലിയേസർ. ഷിമയോന്റെ അധിപൻ മാഖായുടെ മകൻ ഷെഫാതിയ. ലേവിയുടെ അധിപൻ കെമുവേലിന്റെ മകൻ ഹഷാബിയ. അഹറോൻ കുടുംബത്തിന്റെ തലവൻ സാദോക് ആയിരുന്നു. ദാവിദിന്റെ സഹോദരന്മാരിൽ ഒരുവനായ എലീഹു യൂദായുടെ തലവൻ. മിഖായിലിന്റെ മകൻ ഉമ്രി ഇസാഖറിന്റെ തലവൻ. ഒബാദിയായുടെ മകൻ ഇഷ്മായിയ സെബലൂന്റെ തലവൻ. അസ്രിയേലിന്റെ മകൻ യെരേമോത്ത് നഫ്താലിയുടെ അധിപൻ. അസാസിയായുടെ മകൻ ഹോഷയ എഫ്രായിമിന്റെ അധിപൻ. പെദായായുടെ മകൻ ജോയേൽ മനാസയുടെ അർദ്ധഗോത്രത്തിന്റെ തലവൻ. സക്കറിയായുടെ മകൻ ഇദ്ദോ ഗിലിയാദിലുള്ള മനാസയുടെ മറ്റേ അർദ്ധഗോത്രത്തിന്റെ അധിപൻ. അബ്നേറിന്റെ മകൻ ജാസിയേൽ ബഞ്ചമിന്റെ തലവൻ. യെരോഹാമിന്റെ മകൻ അസരേൽ ദാനിന്റെ അധിപൻ. ഇവരാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ അധിപന്മാർ. കർത്താവ് ഇസ്രായേലിലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നതിനാൽ ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണമെടുത്തില്ല. സെരൂയയുടെ മകൻ യോവാബ് ജനസംഖ്യയെടുക്കാൻ ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല. എന്നിട്ടും ഇസ്രായേലിനെതിരെ ദൈവകോപമുണ്ടായി. എടുത്ത എണ്ണം ദാവീദിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല. മേൽനോട്ടക്കാർ. രാജഭണ്ഡാരങ്ങളുടെ ചുമതല അബിയേലിന്റെ മകൻ അസ്മാവെത്തിനായിരുന്നു. വലിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള സംഭരണശാലകളും ഗോപുരങ്ങളും ഉസിയായുടെ മകൻ ജോനാഥാന്റെ ചുമതലയിലായിരുന്നു. ഖെലൂബിന്റെ മകൻ എസ്രി കൃഷിക്കാരുടെ മേൽനോട്ടം വഹിച്ചു. റാമാത്തിനായ ഷിമേയി മുന്തിരിത്തോട്ടങ്ങളുടെ ചുമതലയേറ്റു. ഷിഫ്മ്യനായ സബ്ദി വീഞ്ഞറകളുടെ ഭരണം നിയന്ത്രിച്ചു. ഷെഫേലായിലെ ഒലിവുതോട്ടങ്ങളും അത്തിമരത്തോട്ടങ്ങളും ഗേതർകാരൻ ബാൽഹനാന്റെ കീഴിലായിരുന്നു. ഒലിവെണ്ണയുടെ സംഭരണശാല യോവാഷിന്റെ അധീനതയിലായിരുന്നു. ഷാറോൺ മേച്ചിൽപ്പുറങ്ങളിലെ കന്നുകാലികൾ അവിടുത്തുകാരൻ ഷിത്രായിയുടെ സൂക്ഷിപ്പിലായിരുന്നു. താഴ്വരയിലെ കന്നുകാലികൾ അദ്ലായിയുടെ മകൻ ഷാഫാത്തിന്റെ കീഴിലും. ഇഷ്മായിലിനായ ഒബീൽ ഒട്ടകങ്ങളുടെ ചുമതല വഹിച്ചു. മൊറോണോത്യനായ യഹദേയിയ പെൺകഴുതകളുടെയും ഹഗ്രിത്യനായ യാസിസ് ആട്ടിൻപറ്റങ്ങളുടെയും സംരക്ഷണ ചുമതല വഹിച്ചു. ദാവീദ് രാജാവിന്റെ സമ്പത്തിന്റെ ചുമതല വഹിച്ചത് ഇവരാണ്. ദാവീദിന്റെ അമ്മാവനായ ജോനാഥാൻ പണ്ഡിതനും നിയമജ്ഞനുമായ ഉപദേഷ്ടാവായിരുന്നു. ഇവനും ഹക്മോനിയുടെ മകൻ യഹിയേലും രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കി. അഹിതോഫൽ രാജാവിന്റെ ഉപദേഷ്ടാവും അർഘ്യനായ ഹുഷായി മിത്രവുമായിരുന്നു. അഹിതോഫലിനു ശേഷം രാജോപദേഷ്ടാക്കളായി ബനായായുടെ മകൻ യഹോയാദയും അഭിയാത്തരും സേവനമനുഷ്ഠിച്ചു. യോവാബായിരുന്നു സേനാനായകൻ. ഒന്ന് ദിനവൃത്താന്തം 28 അധ്യായം. ദേവാലയ നിർമ്മാണത്തിന് നിർദ്ദേശങ്ങൾ. ഇസ്രായേലിലെ ഗോത്രത്തലവന്മാർ, സംഘത്തലവന്മാർ, സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, രാജാവിന്റെയും രാജകുമാരന്മാരുടെയും സ്വത്തുക്കളുടെയും കാലിസമ്പത്തിന്റെയും മേൽനോട്ടക്കാർ, കൊട്ടാരത്തിലെ മേൽവിചാരകന്മാർ, ധീരയോദ്ധാക്കൾ എന്നിവരെ ദാവീദ് ജെറുസലേമിൽ വിളിച്ചുകൂട്ടി. രാജാവ് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, സഹോദരന്മാരെ, എന്റെ ജനമേ, ശ്രവിക്കുവിൻ. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകവും
നമ്മുടെ ദൈവത്തിന്റെ പാദപീഠവും സ്ഥാപിക്കാൻ ഒരാലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. വേണ്ട ഒരുക്കങ്ങൾ ഞാൻ ചെയ്തു. എന്നാൽ ദൈവം എന്നോട് അരുളി ചെയ്തു, നീ എനിക്ക് ആലയം പണിയേണ്ട. നീ ഏറെ രക്തമൊഴുക്കിയ യോദ്ധാവാണ്. എങ്കിലും ഇസ്രായേലിൽ എന്നും രാജാവായിരിക്കുന്നതിന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്റെ പിതൃകുടുംബത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു. രാജസ്ഥാനത്തിന് യൂദാഗോത്രത്തെയും യൂദാഗോത്രത്തിൽ നിന്ന് എന്റെ പിതൃകുടുംബത്തെയും തിരഞ്ഞെടുത്തു. എന്റെ പിതാവിന്റെ മക്കളിൽ നിന്ന് ഇസ്രായേലിന്റെ രാജാവായി എന്നെ തിരഞ്ഞെടുക്കാൻ അവിടുന്ന് തിരുമനസ്സായി. കർത്താവ് എനിക്ക് തന്ന പുത്രന്മാരിൽ നിന്ന് അവിടുന്ന് എനിക്ക് ധാരാളം പുത്രന്മാരെ തന്നു. ഇസ്രായേലിൽ കർത്താവിന്റെ രാജസിംഹാസനത്തിലിരിക്കാൻ എന്റെ പുത്രൻ സോളമനെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് എന്നോടരുളി ചെയ്തു, നിന്റെ പുത്രൻ സോളമൻ എനിക്ക് ആലയവും അങ്കണങ്ങളും പണിയും. ഞാൻ അവനെ പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവന് പിതാവായിരിക്കും. എന്റെ കൽപ്പനകളും ചട്ടങ്ങളും അവൻ ഇന്നത്തെ പോലെ അനുസരിക്കുന്നതിൽ ദൃഢചിത്തനായിരുന്നാൽ ഞാൻ അവന്റെ രാജ്യം എന്നേക്കും സുസ്ഥാപിതമാക്കും. അതിനാൽ ഇസ്രായേലിന്റെ കർത്താവിന്റെ സമൂഹത്തിന് മുൻപിൽ നമ്മുടെ ദൈവം കേൾക്കെ ഞാൻ പറയുന്നു, ഐശ്വര്യപൂർണമായ ഈ ദേശം അനുഭവിക്കാനും നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ മക്കൾ ഇതിനെ ശാശ്വതമായി അവകാശപ്പെടുത്താനും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ എല്ലാ കൽപ്പനകളും അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുവിൻ. മകനെ സോളമൻ, നിന്റെ പിതാവിന്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണഹൃദയത്തോടും പൂർണ്ണസമ്മതത്തോടും കൂടെ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുക. അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ ആലോചനകളും വിചാരങ്ങളും മനസ്സിലാക്കുന്നു. അന്വേഷിച്ചാൽ നീ അവിടുത്തെ കണ്ടെത്തും, ഉപേക്ഷിച്ചാൽ അവിടുന്ന് നിന്നെ എന്നേക്കും പരിത്യജിക്കും. ശ്രദ്ധിക്കുക, വിശുദ്ധ മന്ദിരം പണിയാൻ അവിടുന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അചഞ്ചലനായി അത് നിവർത്തിക്കുക. പിന്നെ ദാവീദ് ദേവാലയത്തിന്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരശാലകൾ, മാളികമുറികൾ, അറകൾ, കൃപാസനഗൃഹം എന്നിവയുടെ രൂപരേഖ മകൻ സോളമനെ ഏൽപ്പിച്ചു. ദേവാലയത്തിന്റെ അങ്കണങ്ങൾ, ചുറ്റുമുള്ള മുറികൾ, ദേവാലയ ഭണ്ഡാരങ്ങൾ, അർപ്പിത വസ്തുക്കളുടെ സംഭരണശാലകൾ തുടങ്ങിയവയുടെ രൂപരേഖയും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ഗണങ്ങൾ, ദേവാലയത്തിലെ ശുശ്രൂഷകൾ, പാത്രങ്ങൾ മുതലായവയുടെ രൂപരേഖയും അവനെ ഏൽപ്പിച്ചു. വിവിധ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കുന്ന പൊൻപാത്രങ്ങൾക്കു വേണ്ട പൊന്ന്, വെള്ളിപ്പാത്രങ്ങൾക്കു വേണ്ട വെള്ളി, സ്വർണവിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട സ്വർണം, വെള്ളി വിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട വെള്ളി, തിരുസാന്നിധ്യപ്പത്തിന്റെ മേശയ്ക്കു വേണ്ട പൊന്ന്, വെള്ളിമേശകൾക്കു വേണ്ട വെള്ളി, മുൾക്കരണ്ടി, പാത്രങ്ങൾ, ചഷകങ്ങൾ, കോപ്പകൾ ഇവയ്ക്കു വേണ്ട തങ്കം, വെള്ളിപ്പാത്രങ്ങൾക്കു വേണ്ട വെള്ളി, ധൂപപീഠത്തിനു വേണ്ട തങ്കം, കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകത്തിന്റെ മുകളിൽ ചിറകുവിരിച്ചു നിൽക്കുന്ന കിരൂപുകളോടുകൂടിയ രഥത്തിന്റെ രൂപരേഖ, രഥത്തിനു വേണ്ട സ്വർണം എന്നിവ നൽകി. തൽസംബന്ധമായ എല്ലാ വിവരങ്ങളും കർത്താവ് തന്നെ എഴുതി ഏൽപ്പിച്ചിട്ടുള്ളതാണ്. എല്ലാ പണികളും ഇതനുസരിച്ച് തന്നെ നടത്തേണ്ടതാണ്. ദാവീദ് മകൻ സോളമനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരുന്ന് ഇത് ചെയ്യുക. ഭയമോ ശങ്കയോ വേണ്ട, എന്റെ ദൈവമായ കർത്താവ് നിന്നോടു കൂടെയുണ്ട്. കർത്താവിന്റെ ആലയത്തിലെ സകല ജോലികളും പൂർത്തിയാകുന്നതുവരെ അവിടുന്ന് നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇതാ ദേവാലയത്തിലെ വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ട പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ഗണങ്ങൾ തയ്യാറായി നിൽക്കുന്നു. ഓരോ ജോലിക്കും വേണ്ട സാമർഥ്യവും സന്നദ്ധതയുമുള്ള എല്ലാവരും നിന്നോടു കൂടെയുണ്ട്. സേവകന്മാരും ജനവും നിന്റെ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്നു. ഒന്ന് ദിനവൃത്താന്തം 29 അധ്യായം. ദേവാലയ നിർമ്മിതിക്ക് കാഴ്ചകൾ. ദാവീദ് രാജാവ് സമൂഹത്തോടു പറഞ്ഞു, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ സോളമൻ ചെറുപ്പമാണ്, അനുഭവസമ്പത്ത് ഇല്ലാത്തവനുമാണ്, ഭാരിച്ച ജോലിയാണ് ചെയ്യാനുള്ളത്. ആലയം മനുഷ്യനു വേണ്ടിയല്ല, ദൈവമായ കർത്താവിനു വേണ്ടിയാണ്. അതിനാൽ ദേവാലയത്തിനു വേണ്ട സാമഗ്രികൾ എന്റെ കഴിവിനൊത്ത് ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ്, തടി എന്നിവയ്ക്ക് പുറമെ ഗോമേതകം, അഞ്ചനക്കല്ല്, പതിക്കാൻ വിവിധ വർണ്ണത്തിലുള്ള കല്ലുകൾ, എല്ലാതരം അമൂല്യരത്നങ്ങൾ, വെണ്ണക്കല്ല് എന്നിങ്ങനെ ആവശ്യമായതെല്ലാം ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ എന്റെ ദൈവത്തിന്റെ ആലയത്തോടുള്ള താൽപര്യം നിമിത്തം എന്റെ സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് പൊന്നും വെള്ളിയും ദേവാലയത്തിനായി ഞാൻ കൊടുത്തിരിക്കുന്നു. ഓഫീറിൽ നിന്ന് കൊണ്ടുവന്ന 3000 താലന്ത് സ്വർണവും 7000 താലന്ത് തനി വെള്ളിയും ദേവാലയത്തിന്റെ ഭിത്തികൾ പൊതിയുന്നതിനും ചിത്രവേലകൾക്കും സ്വർണം, വെള്ളി, ഉരുപ്പടികൾക്കും വേണ്ടി കൊടുത്തിരിക്കുന്നു. കർത്താവിന് കൈ തുറന്ന് കാഴ്ച സമർപ്പിക്കാൻ ഇനിയും ആരുണ്ട്?
ഉടനെ കുടുംബത്തലവന്മാരും ഗോത്രനായകന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജസേവകന്മാരും സ്വാഭീഷ്ട കാഴ്ചകൾ നൽകി. ദേവാലയത്തിന്റെ പണിക്ക് 5000 താലന്ത് സ്വർണവും 10000 തങ്കക്കാശും 10000 താലന്ത് വെള്ളിയും 18000 താലന്ത് പിച്ചളയും 100000 താലന്ത് ഇരുമ്പും കൊടുത്തു. അമൂല്യരത്നങ്ങൾ കൈവശമുണ്ടായിരുന്നവർ അവ ഗർഷോനായ യെഹീയേലിന്റെ മേൽനോട്ടത്തിൽ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചു. പൂർണ്ണഹൃദയത്തോടെ സുമനസ കർത്താവിന് കാഴ്ചകൾ ഉദാരമായി സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ജനവും രാജാവും അത്യധികം സന്തോഷിച്ചു. എല്ലാവരുടെയും മുൻപിൽ വച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. കർത്താവെ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേത്. കർത്താവെ, രാജ്യം അങ്ങയുടേത്. അങ്ങ് എല്ലാറ്റിന്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അധികാരവും ശക്തിയും അങ്ങേക്കധീനമായിരിക്കുന്നു. എല്ലാവരെയും ശക്തരും ഉന്നതന്മാരുമാക്കുന്നത് അങ്ങാണ്. ഞങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് സന്മനസ്സോടെ ഇങ്ങനെ കാഴ്ചകൾ അർപ്പിക്കുന്നതിന് ഞാനും എന്റെ ജനവും ആരാണ്? സമസ്തവും അങ്ങിൽ നിന്ന് വരുന്നു. അങ്ങയുടേതിൽ നിന്നാണ് ഞങ്ങൾ നൽകിയതും. അവിടുത്തെ മുൻപിൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരദേശികളും തൽക്കാലവാസക്കാരുമാണ്. ഭൂമിയിൽ ഞങ്ങളുടെ ദിനങ്ങൾ നിഴൽ പോലെയാണ്. എല്ലാം അസ്ഥിരമാകുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അവിടുത്തെ പരിശുദ്ധനാമത്തിന് ആലയം പണിയാൻ ഞങ്ങൾ സമൃദ്ധമായി സംഭരിച്ചതെല്ലാം അവിടുത്തെ കരങ്ങളിൽ നിന്നാണ്. സകലവും അങ്ങയുടേതാണ്. എന്റെ ദൈവമേ, അങ്ങ് ഹൃദയം പരിശോധിക്കുന്നവനും അതിന്റെ ആർജവത്തിൽ പ്രസാദിക്കുന്നവനും ആണെന്ന് ഞാൻ അറിയുന്നു. പരമാർത്ഥതയോടും സന്തോഷത്തോടും കൂടെ ഇവയെല്ലാം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഇവിടെ സന്നിഹിതരായ ജനവും തങ്ങളുടെ കാഴ്ചകൾ സന്തോഷപൂർവം സമർപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവെ, ഇത്തരം വിചാരങ്ങൾ നിന്റെ ജനത്തിന്റെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടായിരിക്കാനും അവരുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിയാനും ഇടയാക്കണമേ. എന്റെ മകൻ സോളമന് അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കാനും അവിടുത്തെ ആലയം ഞാൻ അതിന് സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്, നിർമ്മിക്കാനും കൃപ നൽകണമേ. ദാവീദ് സമൂഹത്തോട് കൽപ്പിച്ചു, നമ്മുടെ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉടനെ ജനം തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുകയും കുമ്പിട്ട് ആരാധിക്കുകയും രാജാവിനോട് ആദരം പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവർ കർത്താവിന് ബലികൾ അർപ്പിച്ചു. പിറ്റേ ദിവസം കർത്താവിന് ദഹനബലിയായി 1000 കാളകളെയും 1000 മുട്ടാടുകളെയും 1000 ചെമ്മരിയാടുകളെയും പാനീയ നൈവേദ്യത്തോടുകൂടെ എല്ലാ ഇസ്രായേലിയർക്കും വേണ്ടി കാഴ്ചവെച്ചു. അവർ അന്ന് കർത്താവിന്റെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. ദാവീദിന്റെ പുത്രനായ സോളമനെ രാജാവായി അവർ വീണ്ടും അഭിഷേകം ചെയ്തു. സാധോക്കിനെ പുരോഹിതനായും. അങ്ങനെ സോളമൻ പിതാവായ ദാവീദിനു പകരം കർത്താവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അവൻ ഐശ്വര്യം പ്രാപിച്ചു. ഇസ്രായേൽ മുഴുവനും അവനെ അനുസരിക്കുകയും ചെയ്തു. എല്ലാ നായകന്മാരും പ്രബലന്മാരും ദാവീദ് രാജാവിന്റെ മക്കളും സോളമൻ രാജാവിന് വിധേയത്വം വാഗ്ദാനം ചെയ്തു. കർത്താവ് സോളമനെ ഇസ്രായേലിന്റെ മുൻപിൽ ഏറ്റവും കീർത്തിമാനാക്കി. മുൻഗാമികൾക്കില്ലാത്ത പ്രതാപം അവന് നൽകി. അങ്ങനെ ജെസ്സെയുടെ മകനായ ദാവീദ് ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി വാണു. അവൻ ഇസ്രായേലിനെ 40 കൊല്ലം ഭരിച്ചു. 7 വർഷം ഹെബ്രോണിലും 33 വർഷം ജെറുസലേമിലും. ആയുസ്സും ധനവും പ്രതാപവും തികഞ്ഞ് വാർദ്ധക്യത്തിൽ അവൻ മരിച്ചു. മകൻ സോളമൻ പകരം രാജാവായി. ദാവീദ് രാജാവിന്റെ പ്രവർത്തനങ്ങൾ ആദ്യന്തം പ്രവാചകനായ നാഥാന്റെയും ദീർഘദർശികളായ സാമുവൽ, ഗാദ് എന്നിവരുടെയും ദിനവൃത്താന്ത ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ദാവീദിന്റെ ഭരണം, ശക്തി, അവനെയും ഇസ്രായേലിനെയും ചുറ്റുമുള്ള രാജ്യങ്ങളെയും സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം ഈ രേഖകളിൽ വിവരിച്ചിരിക്കുന്നു.